തമിഴ്നാട്ടിലെ കല്ലാക്കുറിച്ചിയിൽ വിദ്യാർത്ഥി സംഘർഷം സ്വകാര്യ ബോർഡിംഗ് സ്കൂളിലെ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതിനെ തുടർന്നാണ് സംഘർഷം അൻപത് ബസ്സുകൾ കത്തിച്ച വിദ്യാർത്ഥികൾ സംസ്ഥാന പോലീസ് മേധാവിയും ആഭ്യന്തര സെക്രട്ടറിയും കല്ലാക്കുറിച്ചിയിലെത്തും വിവരങ്ങളുമായി നിഖിൽ കൂടി നാഷണൽ ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് നിഖിൽ വളരെ കലുഷിതമായ ഒരു സാഹചര്യമാണ് കല്ലാക്കുറിച്ചിയിൽ നിലനിൽക്കുന്നത് എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ ആര്യ കൂടുതൽ രൂക്ഷമായ രീതിയിൽ തന്നെ കള്ളക്കുറിച്ച് പ്രതിഷേധം ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ ഏതായാലും എ ഡി ജി പിയും മറ്റ് ഉദ്യോഗസ്ഥരും അല്പസമയം മുൻപ് അവിടേക്ക് എത്തിയിരുന്നു ഡി ജി പി ശൈലേന്ദ്രബാബുവും അതുപോലെ തന്നെ ആഭ്യന്തര സെക്രട്ടറിയും അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക പ്രത്യേക നിർദ്ദേശപ്രകാരം പ്രദേശത്തേക്ക് എത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ തുടരുന്നു പോലീസ് വലിയ രീതിയിൽ ഈ പ്രതിഷേധക്കാരെ നേരിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതേസമയം ആ സംഘർഷത്തിന് അയവുണ്ടാകുന്നില്ല എന്നുള്ളതുമുണ്ട് ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി നേരിട്ട് ഈ ഒരു പ്രതിഷേധം നടത്തുന്നവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സർക്കാരിനെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് നിങ്ങൾ പ്രക്ഷോഭങ്ങളിൽ നിന്ന് പിന്തിരിയണം കൃത്യമായ അന്വേഷണത്തിനൊടുവിൽ യഥാർത്ഥ കുറ്റവാളികൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് അല്പസമയം മുൻപ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ പ്രതിഷേധക്കാരോട് അഭ്യർത്ഥിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി അതേസമയം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന വന്നതിന് ശേഷം റീ പോസ്റ്റ്മോർട്ടം എന്നൊരു ആവശ്യം കൂടി ഇപ്പോൾ ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം തലച്ചോറിനേറ്റ ക്ഷതമാണ് കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉള്ളത് ഇത് ഈ ഒരു റിപ്പോർട്ട് മാത്രം പോരാ വിശദമായ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമാണ് കുട്ടിയുടെ ഈ ഒരു മരണത്തിലേക്കും ഒപ്പം തന്നെ ഈ ആത്മഹത്യ ചെയ്യാൻ കുട്ടിയെ ഏത് ഘട്ടത്തിലാണ് ആത്മഹത്യയിലേക്ക് എത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരൂ എന്നാണ് ബന്ധുക്കൾ പറയുന്നത് പതിമൂന്നാം തീയതി ആയിരുന്നു ശാന്തി രാമനാഥൻ ദമ്പതികളുടെ മകളായ ശ്രീമതി ഈ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്നത് ഈ സംഭവത്തിൽ ബന്ധുക്കൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കുട്ടി ഇങ്ങനൊരു കുട്ടി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ കുട്ടിക്ക് അപകടം സംഭവിച്ച കാര്യമൊന്നും ബന്ധുക്കളെ അറിയിച്ചിരുന്നില്ല പിന്നീട് മരണശേഷം മാത്രമാണ് ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് തങ്ങൾക്ക് വിവരം ലഭിക്കുന്നത് എന്നുകൂടി ഇപ്പോൾ ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട് അതുകൂടിയാണ് അവർ ഇതിലൊരു ദുരൂഹതയായി പറയുന്നത് രണ്ട് അധ്യാപകർക്ക് നേരെയാണ് നേരത്തെ തന്നെ ഈ വിഷയത്തിൽ പതിമൂന്നാം തീയതി ഈ സംഭവം നടന്നത് നടന്നതിൽ തൊട്ടു പിന്നാലെ ആരോപണം വരുന്നത് രണ്ട് അധ്യാപകർക്കെതിരെയാണ് ഈ രണ്ട് അധ്യാപകരും മാനസികമായി കുട്ടിയെ പീഡിപ്പിച്ചു അതിനെ തുടർന്നുള്ള ഒരു മാനസിക വിഷമത്തിലാണ് ആത്മഹത്യ എന്നായിരുന്നു ബന്ധുക്കളുടെ ആരോപണം ഇത്തരത്തിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ഇവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടും പോലീസിന്റെ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടും പ്രതിഷേധങ്ങൾ നടക്കുന്നുമുണ്ടായിരുന്നു എന്നാൽ കാര്യക്ഷമമായി അന്വേഷണങ്ങൾ നടക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ന് രാവിലെയോടുകൂടി വലിയ രീതിയിലേക്ക് ഈ പ്രതിഷേധം മാറുന്നത് കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്ന കള്ളിക്കുറിച്ച് സർക്കാർ ആശുപത്രിയിലേക്ക് ഇരുന്നൂറോളം കുട്ടിയുടെ ബന്ധുക്കളും നാട്ടുകാരുമായ ആളുകൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി അത് പിന്നീട് വലിയൊരു പ്രതിഷേധത്തിലേക്ക് മാറി പോലീസ് രണ്ട് തവണ ആകാശത്തേക്ക് വെടിയുതിർക്കുന്ന സാഹചര്യമുണ്ടായി ഈ പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ ആ അതിന് പിന്നാലെ സ്കൂൾ ബസ്സും പോലീസ് ബസ്സും ഉൾപ്പെടെ അൻപതോളം വാഹനങ്ങൾ അഗ്നി അഗ്നികരിയാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി സ്കൂൾ പൂർണ്ണമായും അഴിച്ചു തകർക്കുകയും തീയിടുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോയി അങ്ങനെ വലിയൊരു പ്രതിഷേധമായി അവിടെ മാറുകയായിരുന്നു അതിനിടയിൽ തന്നെ അന്വേഷണം ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ടായിരുന്നു ഈ ആരോപണവിധേയരായ അധ്യാപകരുടെ മൊബൈൽ ഫോണുകൾ കസ്റ്റഡിയിലെടുത്തു അവരെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അത്തരത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു അതിനിടെ സ്കൂൾ മാനേജ്മെൻ്റ് പൂർണ്ണമായും ഈ അധ്യാപകരെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു അധ്യാപക ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പങ്കില്ല എന്നാണ് സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത് ഏതായാലും പോലീസ് ശക്തമായ നടപടികൾ പ്രതിഷേധത്തെ നേരിടാൻ അവിടെ സ്വീകരിച്ചിട്ടുണ്ട് പ്രതിഷേധക്കാരെ അവിടെ നിന്ന് നീക്കി എന്നാണ് പോലീസ് ഇപ്പോൾ അവകാശപ്പെടുന്നത് ശരി നിഖിലാണ് വിവരങ്ങൾ നൽകിയത്